വൈകിയെങ്കിലും മാവ് നന്നായി പൂത്തിട്ടുണ്ട് ഇത്തവണ. പക്ഷേ പൂവൊന്നും മാങ്ങയാകുന്നില്ല എന്നതാണ് പാലക്കാട്ടെ കർഷകരുടെ പ്രതിസന്ധി. മഴക്കാലം നീണ്ടു, മഞ്ഞ് വൈകി, അതോടെ മാവുകൾ പൂക്കുന്നതും വൈകി. പക്ഷേ വൈകി പൂത്തെങ്കിലും ധാരാളം പൂവുണ്ടായിരുന്നു മാവുകളെല്ലാം തന്നെ. പക്ഷേ മാങ്ങ പിടിച്ചത് വളരെ കുറവാണ്. ഇപ്പം ചില മാങ്ങകൾ മാങ്ങ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ എങ്കിലും വളരെ കുറവാണ്. ആ പൂവ് വന്നതിൻ്റെ ഒരു അത്രയും മാങ്ങ നമുക്ക് മാവുകളിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പക്ഷേ കർഷകർക്കത് അത്ര ഗുണമല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ മാങ്ങ കർഷകർ വളരെ ദുരിതത്തിലാണ്. പ്രളയം വന്നു, അതിനുശേഷം കോവിഡ് വന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു. പക്ഷേ ഇപ്പോഴും മാങ്ങ കർഷകർ ഇത്തവണയും രക്ഷപ്പെടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കർഷകൻ സതീഷുണ്ട്. സതീഷ്, ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ മാവിൽ നമുക്ക് കാണുമ്പോൾ നല്ല പൂവൊക്കെ കാണുന്നു, പക്ഷേ മാങ്ങ പിടിക്കുന്നത് വളരെ കുറവാണ്. ഇത് മൂന്ന് നാല് വർഷമായി മാങ്ങയുടെ താളം തന്നെ തെറ്റിയിരിക്കുകയാണ്. ഏറ്റവും ആദ്യത്തൊട്ട് പലതരം അസുഖങ്ങൾ ബാധിക്കാൻ തുടങ്ങി. പിന്നെ ഈ 2018-19 പ്രളയം 2020 വരെ പ്രളയവും ഈ വർഷത്തെ ഈ ഡിസംബർ വരെ മഴ പെയ്തു. സാധാരണ നവംബർ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് മാവ് ഒരുവിധം കാച്ച് ഇതൊക്കെ പൂവായി കായാവുന്നതാണ്. കാരണം 90 ദിവസമാണ് ഇതിൻ്റെ ടൈമിങ്. പൂത്ത് കഴിഞ്ഞാൽ 90 ദിവസത്തിനകത്ത് മാങ്ങ ഇതാവും. അപ്പോൾ ഇത് ഈ സമയത്ത് ഇപ്പോൾ ഡിസംബറിൽ പൂതള്ളി ഇപ്പോഴും പൂതള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ പൂവിൻ്റെ സിംഹഭാവവും നശിച്ചു പോവുകയാണ്. കാരണം പെയിനുകളും പലതും, കാരണം ഈ നഷ്ടം വന്നതുകൊണ്ട് കർഷകർ ഇതിന് കീടനാശിനി പ്രയോഗമോ ഒരു പരീക്ഷണവും നടത്തുന്നില്ല. എല്ലാവരും ഇത് തളർന്ന് കർഷകർ തളർന്ന അവസ്ഥയിലാണ്. അവരെ രക്ഷിക്കാനുള്ള ഒരു നടപടി ഉണ്ടാവണം. കാരണം കഴിഞ്ഞതിന് 2 വർഷം മുമ്പ് ഒരു ഹോർട്ടികോർപ്പ് വഴി ഒരു സംവരണം ഇവിടെ നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം അത് നടപ്പിലാക്കാൻ നമ്മൾ അന്നത്തെ മന്ത്രിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അത് നിർഭാഗ്യവശാൽ ഇവിടുത്തെ കൃഷി ഓഫീസർ ഇല്ലാത്തതുകൊണ്ടും നടക്കാതെ പോയി. പിന്നെ അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ കൃഷി ഓഫീസർ ആവശ്യമുണ്ട് മാങ്ങയ്ക്ക് മാത്രമായി. കാരണം 1500 ഏക്കർ ഇന്ന് മുതലമടിയിൽ മാത്രം മാവ് കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഈ സമയത്താവുന്ന ആദ്യമാവുന്ന മാവും ഏറ്റവും രുചികരമായ മാമ്പഴവുമാണ് ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ തളർന്നുവരിക്കുന്ന അവസ്ഥയിലാണ്. ഇതിനൊരു നല്ലൊരു പാക്കേജ് കൊണ്ടുവരണം. മാങ്ങയ്ക്ക് ഏത് സമയത്തും ഒരു വില കിട്ടും. കാരണം ഈ വിളവ് കുറഞ്ഞ സമയത്ത് നല്ല വില കിട്ടിയാൽ മാത്രമേ മാവ് കർഷകർ ഇനി നിലനിൽക്കുകയുള്ളൂ. അത് നിലനിൽക്കാനുള്ള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു നടപടി ഉണ്ടാവണം. നല്ല പാക്കേജ് കൊണ്ടുവരണം, എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. കർഷകർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർഷങ്ങളായുള്ള അവരുടെ ആവശ്യമാണ്, ഒരു പാക്കേജ് വേണമെന്നുള്ളത്. ഇടയ്ക്ക് മന്ത്രി സുനിൽകുമാർ മുതലമടയ്ക്കായിട്ടൊരു മാംഗോ സിറ്റിക്കായിട്ടൊരു പാക്കേജൊക്കെ പ്രഖ്യാപിച്ചു, പക്ഷേ അത് എവിടെയും എത്തിയില്ല. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ മുതലമടയിലോ പാലക്കാട് ജില്ലയിലോ ഉൽപ്പാദനം നടത്തുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഇടപെട്ട് നമ്മളുടേതായ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പദ്ധതി പ്രത്യേകിച്ച് നടപ്പാക്കുന്നൊരു പദ്ധതി കൊണ്ടുവരണമെന്നാണ് കർഷകരും ആവശ്യപ്പെടുന്നത്. ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.